ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ സ്ഥാപിച്ച സ്ഥലങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാണ്. മുക്കിലും മൂലയിലുമെല്ലാം AI ക്യാമറകൾ ഉണ്ടെന്നും ജാഗ്രത വേണമെന്നതുൾപ്പെടെ ചർച്ചയാണ്. എന്നാൽ കേരളത്തിന്റെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ AI കണ്ണുകൾ അനിവാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഫൈൻ വിഴുങ്ങാനും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുമാണ് ഇതൊക്കെ എന്ന് ചർച്ച ചെയ്യുന്നവരോട് പറയാനുള്ളത് ഇതാണ്: ജീവൻ വേണോ? എങ്കിൽ നിയമങ്ങളും പാലിക്കപ്പെടണം. അതിനൊരു മുതൽക്കൂട്ടാണ് AI ക്യാമറകൾ. ഒരു ഓഫീസർ നിന്ന് പരിശോധന നടത്തും പോലെ നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളവയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ. 225 കോടി മുടക്കി 726 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മുൻപോട്ടും പിൻപോട്ടും നോക്കില്ല, കയ്യോടെ പിടികൂടും. നേരാംവണ്ണം വണ്ടി ഓടിക്കുന്നവർ പേടിക്കേണ്ടതില്ല. ജനങ്ങളുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. നിലവിൽ ഹെൽമറ്റ് ധരിക്കാത്തവരെയും ട്രിപ്പിൾ റൈഡിംഗ് നടത്തുന്നവരെയും കാറിൽ മുൻസീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയുമാണ് പിടികൂടുന്നത്. ഇൻഷുറൻസ്, ടാക്സ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഭാവിയിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലാണ് ഘടന. റോഡ് ലൈൻ മാറിപ്പോകുന്നതും പെഡസ്ട്രിയൻ ക്രോസിംഗിൽ കയറി നിൽക്കുന്നതുമെല്ലാം പിടികൂടപ്പെടും. സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ നല്ലത് തന്നെ, പക്ഷേ അത് പോസിറ്റീവായിരിക്കണം. കേരളത്തിലെ മുക്കിലും മൂലയിലുമൊന്നും AI ക്യാമറകളില്ല. കൃത്യമായ പഠനം നടത്തിയാണ് ക്യാമറകൾക്ക് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നതും സാധ്യതയുള്ളതുമായ സ്ഥലങ്ങളിലും ക്യാമറയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളിലുമാണ് ഇവയുള്ളത്. 1 April മുതൽ ഇവ പ്രവർത്തിച്ചു തുടങ്ങി. റോഡ് കള്ളന്മാരെ ഒപ്പിയെടുത്തും തുടങ്ങി. പക്ഷേ തുടർ കാര്യങ്ങളിലേക്ക് കടക്കാൻ അല്പം സമയമെടുക്കും. സ്റ്റാഫുകളെ ഉൾപ്പെടെ കെൽട്രോൺ പ്രൊവൈഡ് ചെയ്യണം. വരുന്ന പ്രതികരണങ്ങളിൽ 60% പോസിറ്റീവാണ്. ചർച്ചകളിൽ നിറയുന്ന മറ്റൊരു കാര്യം AI കണ്ണുകൾ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും VVIP കളെയും തുറച്ചു നോക്കുമോ എന്നതാണ്. തീർച്ചയായും എല്ലാവരും AIക്കുള്ളിലാകും. ആംബുലൻസിന് മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. അമിതവേഗത ഉൾപ്പെടെയുള്ള ലംഘനങ്ങൾ ക്യാമറയ്ക്കുള്ളിലെ വിഷ്വൽ പ്രോസസിംഗ് യൂണിറ്റ് കൈകാര്യം ചെയ്യും. ഓരോ വാഹനങ്ങളും വിശകലനം ചെയ്ത് വണ്ടി നമ്പർ, ഡ്രൈവർ, ഡ്രൈവറുടെ ഫോട്ടോയും വിവരങ്ങളും അപ്പപ്പോൾ നേരിട്ട് MVD കൺട്രോൾ റൂമിലേക്ക് അയക്കും. പിന്നാലെ ശിക്ഷാ നടപടികൾ വഴിതെറ്റാതെ തന്നെ വീട്ടിലേക്കും എത്തും. ആറുമാസത്തെ വരെ ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കാൻ ഈ ക്യാമറകൾക്ക് സാധിക്കും. നേരെ നോക്കി നേരാംവണ്ണം വണ്ടി ഓടിച്ചാൽ ആരെയും പേടിക്കേണ്ട. ഒരു AI ക്യാമറയും നിങ്ങളെ തുറച്ചു നോക്കില്ല. നല്ല റോഡ് സംസ്കാരം ഉണ്ടാക്കാൻ ഒപ്പം നിൽക്കുക എന്നത് മാത്രമാണ് പ്രധാന കാര്യം.